വില്ലേജ് ഫുഡ് ആൻഡ് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ടൊരു സംഭവമാണ്. അതായത് തക്കാളി വെച്ചിട്ടുള്ളൊരു ജാമാണ്, ബിരിയാണിക്ക് വേണ്ടിയുള്ളൊരു ജാമാണ്. നല്ല റിച്ച് കല്യാണത്തിനൊക്കെ മാത്രം കിട്ടത്തുള്ളൂ ഈ സംഭവം. നേരെ വീഡിയോയിലേക്ക് പോവാം. തക്കാളി, കശുവണ്ടി, മുന്തിരി, നെയ്, പഞ്ചസാര, ഉപ്പ്, ചൂടുവെള്ളത്തിൽ തക്കാളി 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഇനി തൊലി ഇതെല്ലാം പൊളിച്ചെടുക്കണം. ഇതിൻ്റെ ഒറ്റ കയ്യിലെടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ എടുക്കണം. പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ തുമ്പത്തുള്ളത് ഇത് വെട്ടി മാറ്റിയേക്കണം. ഇനി മിക്സി ജാറിലിട്ട് അരച്ചെടുക്കണം. ഒരടി അടിച്ചാൽ തന്നെ നന്നായിട്ട് വെന്തിരിക്കുന്ന തക്കാളിയാണ് അരഞ്ഞു വരും. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് മുന്തിരിയും കശുവണ്ടിയും ഇട്ട് വറുത്തെടുക്കണം. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്നാൽ മതി. കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് ഇളക്കാണ്ടിരുന്നാൽ കരിഞ്ഞു പോകും. ഇളക്കി കൊടുക്കണം. ഇനി കോരി മാറ്റണം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇതൊഴിച്ച് എടുക്കണം. ഇതിൽ വെളിച്ചെണ്ണയും ഓലും ചേർക്കരുത്, നെയ്യ് തന്നെ ചേർക്കണം. എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് കൃത്യ ടേസ്റ്റ് വരത്തുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. തീ നല്ല ഹൈയിൽ വെച്ച് ഇതാക്കണം. അത് വറ്റി നന്നായിട്ട് വറ്റി വരും. ഇതേപോലെ നല്ല കളർഫുള്ളായിട്ട് വരും. നമ്മൾ ഒരു കളർ പോലും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല റെഡ് കളറിൽ തന്നെ വരും. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ല ഇതായിട്ട് തിളച്ചു തുടങ്ങി. ഇപ്പോൾ നല്ല ഒരുമാതിരി തിക്കിലായിട്ടുണ്ട്. ഈ തിക്കല്ലാണ്ട് ഇത്തിനോട് തിക്ക് വേണം. ഇനി മുന്തിരിയും കശുവണ്ടിയും ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. 2-3 മിനിറ്റോളം ഇട്ട് ഇളക്കണം. എൻ്റെ ഇത്തിരി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം അവസാനമാകുമ്പോൾ. ഇനി ഒന്ന് ഇളക്കണം. ഇപ്പം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്താൽ മതി. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകമായിട്ട് വരുന്നത്. ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മോ, അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്തപ്പോൾ രക്ഷയില്ലാത്ത വാല ആ ടേസ്റ്റ്, ഒരു രക്ഷയില്ല. ഞാൻ നെയ്യ് ആ കശുവണ്ടിൻ്റെ ഫ്ലേവർ എല്ലാം പിഴിച്ച് ഒരു രക്ഷയില്ലാത്ത ബിരിയാണിക്ക് ഏറ്റവും നല്ല അടിപൊളി സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.